ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ എന്നെ ഏൽപ്പിച്ചൊരു ചെറിയ ചിന്ത നിങ്ങളോട് ചേർന്ന് പങ്കുവെക്കുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്നതിന് ആധാരമായി ഒരു വേദഭാഗം വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2 തുടങ്ങി 8 വരെയുള്ള വേദഭാഗങ്ങൾ. റോമാലേഖനം 5-ാം അധ്യായം 2 തുടങ്ങി 8 വരെയുള്ള വേദഭാഗം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. വളരെ പരിചിതമായ ഒരു വേദഭാഗം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ തന്നകത്ത് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യാശയെക്കുറിച്ചാണ് ഞാൻ വായിപ്പാനിടയെ ചേർന്നത്. ഈ വേദഭാഗത്തിനകത്ത് 2-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് കൊടുത്തിരിക്കുന്നതാണ് നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ. നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പ്രത്യാശ, നമുക്ക് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തുവാണ്, നമ്മുടെ കർത്താവ് തന്നെയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഈ പ്രത്യാശ എന്ന പദം ആസ്പദീകരിച്ചുകൊണ്ട് പല ഭാഗമായി കർത്താവിൻ്റെ ദാസന്മാരിൽ കൂടെയുള്ള ആലോചനകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇവിടെ കൊടുക്കപ്പെട്ട ആ ഒരു ചെറിയ ചിന്ത മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുപ്പാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഇവിടെ കൊടുത്തിരിക്ക പദം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ. എന്ത്? ഈ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ. എന്നിട്ട് ആ താഴോട്ട് വായിച്ച ആ ഒരു വാക്യത്തിന് ശേഷം താഴോട്ട് പറയുന്നതെല്ലാം തന്നെ പാപത്തെക്കുറിച്ചാണ്. 8-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ഒരുവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. പാപം നിമിത്തം അതിൻ്റെ വേദന അനുഭവിക്കപ്പെടുന്ന മനുഷ്യനെ വിടുവിപ്പാൻ ആരുമില്ലാതിരുന്നപ്പോൾ, അതുകൊണ്ടാണ് നാം വായിച്ചത് ഗുണവാനു വേണ്ടി മരിപ്പാൻ പലരും തുനിയുമായിരിക്കും. പക്ഷെ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു, നാം ആ സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോഴാണ് നമുക്ക് ആ ഭാഗം വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ 6-ാമത്തെ ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തിരുവചനം ഇങ്ങനെ പറയുന്നു, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവസാദൃശ്യമുള്ളവനായിരുന്നു, ഒരു ദൈവ തേജസ്സാൽ നിറയപ്പെട്ടവനായിരുന്നു. സാദൃശ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തുല്യമായതാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചു മുമ്പേ പാടിയത്, തുല്യം ചൊല്ലാൻ വേറെ ആരും ഇല്ല അങ്ങെപ്പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ. സാദൃശ്യം എന്ന് പറഞ്ഞാൽ ആ ഒന്ന് തന്നെയാണ്, അതിനോട് തുല്യമാണ്. ദൈവത്തോട് സമന്മാർ, ദൈവരൂപത്തിൽ ദൈവ സാദൃശ്യപ്രകാരം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്നാണ് തിരുവചനം വായിക്കുന്നത്. എന്നാൽ ഇപ്രകാരം അടുത്ത ഭാഗത്ത് വായിക്കുന്നതിനാണ്, മനുഷ്യൻ പാപം ചെയ്തു. റോമാലേഖനം തന്നെ 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, പാപം ചെയ്ത് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഈ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടത്, മനുഷ്യനിൽ നഷ്ടപ്പെട്ടത് പാപനിമിത്തമാണ്. പാപനിമിത്തം ദൈവ തേജസ് മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ പാപിയായ മനുഷ്യൻ നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞു. ഹോവയായി ദൈവം ഇറങ്ങി വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്തു ചെല്ലുവാൻ ഇവർ ഭയപ്പെട്ടു. ആദാമേ നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ നഗ്നരായതുകൊണ്ട് ഞങ്ങൾ ഒളിച്ചിരിക്കുന്നു എന്നാണ് മറുപടി ലഭിക്കപ്പെട്ടത്. ഹോവ ചോദിക്കുന്ന ചോദ്യം, നഗ്നരാണെന്ന് ആര് പറഞ്ഞു?
ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞത് നീ ചെയ്തു. അപ്പോൾ എപ്പോഴാണ് ഈ പാപാവസ്ഥ വന്നത്? ദൈവകൽപ്പന ലംഘിക്കപ്പെട്ടപ്പോഴാണ്. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തപ്പോഴാണ്. ദൈവം പറഞ്ഞ വാക്കുകൾക്ക് വില കൊടുക്കാതെ മറ്റു പലതിലേക്കും അവർ ജീവിതത്തിൻ്റെ വിലയെ മാറ്റിയതിൻ്റെ പരിണിത ഫലമാണ് ഈ പാപം ഈ മാനവകുലത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. അങ്ങനെ ആദാം മുതൽ സകല മനുഷ്യരിലേക്കും ഈ പാപം കടന്നു വരുവാനിടയായി. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കും. ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്നതേ പാപിയായിട്ടാകും. അങ്ങനെ സകല മനുഷ്യരും പാപത്തിന് അധീനരായി മാറി. അങ്ങനെ ഈ പാപം ഉള്ള ഈ ശരീരത്തിന് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയാതെയായി, ദൈവത്തിങ്കിലേക്ക് അടുത്തു വരാൻ കഴിയാതെയായി. ആ തേജസ് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീർന്നു. റോമാലേഖനം നമ്മൾ തുടർന്ന് പഠിക്കുന്നിങ്ങനെയാണ് 12-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നത്. 17-ാം വാക്യം, ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തമാണ് എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. പ്രിയരെ, പാപത്തിന് മനുഷ്യൻ അധീനനായി മാറിയപ്പോൾ, തുടർന്ന് പാപമോചനത്തിനായി പല കർമ്മപദ്ധതികൾ അവർ കൊണ്ടുവന്നു. അങ്ങനെ വന്നതാണ് യാഗം. പക്ഷെ അതുകൊണ്ടൊന്നും പാപത്തിന് മോചനം ലഭിക്കപ്പെടാതെയായി. എബ്രായലേഖനൊക്കെ പഠിച്ചു വരുമ്പോൾ കാണുന്ന ഇപ്രകാരമാണ്, പാപം ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ ദൈവം വെച്ച മോശയിൽ കൂടെ കിട്ടിയ ന്യായപ്രമാണം അനുസരിച്ച് അവരൊരു മൃഗത്തെ പാപ സംബന്ധമായി പാപത്തിന് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരത്തിനായി അർപ്പിക്കാൻ കടന്നു വരുമ്പോൾ പുരോഹിതൻ ഇവൻ്റെ പാപം മുഴുവൻ ആ മൃഗത്തിന്മേൽ ചുമത്തി ആ മൃഗത്തെ അവിടെ യാഗം അർപ്പിച്ചിട്ട് വീണ്ടും പറഞ്ഞൊരു പദവി പ്രകാരം അടുത്ത വർഷം ഇതേ യാഗം തന്നെ കഴിക്കണം. ഇവർക്കതിൽ നിന്നൊരു പാപമോചനം ലഭിക്കപ്പെടുവാനിടയായി തീർന്നില്ല. പാപം അറിയാത്തൊരുവൻ ഇവർക്ക് വേണ്ടി മരണപ്പെടുവാനിടയാ, യാഗമാകുവാനിടയാകണം. അതുകൊണ്ടാണ് റോമലത് ഇങ്ങനെ വായിക്കുന്നത്, പാപമറിയാത്തവനെ നാം ദൈവത്തിൽ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പ്രിയരെ, നമ്മുടെ മുഴുവൻ പാപത്തെയും വഹിച്ചുകൊണ്ട് യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി. യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയവിടെ ഓർപ്പിക്കാം, ആദാമ്യ ലംഘനത്തിൽ വന്ന പാപനിമിത്തം ജന്മനാ പാപിയായ നമ്മുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ പാപത്തെ വഹിപ്പാൻ നമ്മുടെ പാപത്തെ ചുമക്കുവാൻ ഒരുവൻ ഈ ഭൂമിയിലേക്ക് അവതരിക്കപ്പെടുവാനിടയായി തീർന്നു. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു. ഇന്ന് പകൽ ആ യേശു കർത്താവിൽ നാം വിശ്വസിച്ച് ആ യേശു കർത്താവിൻ്റെ നിയമരക്തത്തിൽ നാം ആശ്രയിക്കുമ്പോൾ ആ പ്രൈസർ കർത്താവിൻ്റെ രക്തത്താൽ നമുക്കൊരു ശുദ്ധീകരണം ലഭിക്കപ്പെടുവാനിടയായി തീരുക. തിരുവചന ഇപ്രകാരം പറയുന്ന യേശു കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ഒരുവൻ ദൈവ വൈദലായി മാറുവാനിടയാകും. അങ്ങനെ നാം ദൈവമക്കളായി തീരുവാനിടയായി തീരുന്നു. പ്രൈസലോ, നമുക്ക് പാപ സംബന്ധമായുള്ള ആ മരണത്തിൻ്റെ അധീനതയിൽ നിന്ന് യേശു ക്രിസ്തു മുഖാന്തരം നമുക്കവിടെ ജയം ലഭിക്കപ്പെടുകയാണ്. പ്രൈസ, 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, റോമലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. 12-ാം വാക്യം പറഞ്ഞു, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി
വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ച് കൊൾവിൻ. പ്രിയരെ, ഇനി നമ്മൾ പാപത്തിൽ ജീവിക്കപ്പെടരുത്. ഇനി നമ്മൾ പാപത്തിന് അധീനരല്ല. ഈ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച കർത്താവിന് വേണ്ടി നാം ജീവിക്കപ്പെടുവാനിടയായിത്തീരണം. അങ്ങനെ പാപസംബന്ധമായി മരിക്കപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കപ്പെടുന്ന ഒരു ഭക്തനെക്കുറിച്ച് തിരുവചനം പറയുന്ന ഒരു മരണത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞിട്ട് നമുക്കറിയാം. കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതി ഉറപ്പിക്കുമ്പോൾ 15 അധ്യായം മുഴുവൻ നമുക്ക് വളരെ പരിചിതമായ ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ശരീരത്തിന് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ലെന്നും ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്നും ഒക്കെ ആ വേദഭാഗങ്ങളിൽ നമ്മൾ വ്യക്തമായി പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഈ പാപസംബന്ധമായ ശരീരം നാം ഈ ഭൂമിയിലേക്ക് കുഴിച്ചിടപ്പെടുന്നു. അങ്ങനെ ഈ ഭൂമിയിലേക്ക് കുഴിച്ചിടപ്പെടുമ്പോൾ അവിടുന്ന് പിന്നെ ഉയർത്തു വരുന്ന ഒരു ശരീരം, പ്രൈസ് ദി ലോർഡ്, അത് പാപസംബന്ധമായ ശരീരം അല്ല എന്ന് പറയുന്നു. മൂന്ന് ശാസ്ത്രത്തെ ആസ്പദീകരിച്ചുകൊണ്ട് പൗലോസ് ആ ഭാഗം വിവരിക്കുന്നുണ്ട്. ഒന്ന് ഞാൻ പറയാം, സസ്യശാസ്ത്രത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഒരു വിത്ത് കുഴിച്ചിടുന്നു, പക്ഷേ അത് മുളച്ച് വരുന്നത് ഒരു മറ്റൊരു ശരീരത്തോടാണ്, മറ്റൊരു സസ്യമായിട്ടാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ഭാഗം തന്നെ അവിടെ പറഞ്ഞ ഇപ്രകാരമാണ്, മാംസ രക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നാം, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞ നമ്മൾ, ക്രിസ്തുവിനായി ജീവിക്കുന്ന നമ്മൾ, ഹല്ലേലൂയ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്മേൽ മരണം സംഭവിക്കപ്പെടും, നാം കുഴിച്ചിടപ്പെടും. എന്നാൽ പിന്നെ എഴുന്നേറ്റ് വരുന്ന ശരീരം പാപസംബന്ധമായ ഒരു ശരീരം ആണെന്നല്ല അവിടെ വായിക്കുന്നത്. നമുക്ക് ഒരു രൂപാന്തര ശരീരം വരികയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, നമുക്കൊരു തേജസ്സിൻ്റെ വസ്ത്രം, തേജസ്സിൻ്റെ ഒരു ശരീരം നമ്മൾ പ്രാപിക്കുകയാണ്. ഒന്നുകൂടെ ആവർത്തിക്കപ്പെടുവാൻ, ഇന്ന് നമ്മൾ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാത്ത ഇരിക്കയാൽ നമ്മൾ ഇനി തേജസ്കരിക്കപ്പെടും. തേജസ്സിൻ്റെ ഒരു വസ്ത്രം നമ്മൾ ധരിക്കപ്പെടും. അത് ആ ഭാഗമാണ് അവിടെ എടുത്തു പറയപ്പെടുവാനിടയായിത്തരുന്നത്. മറ്റൊരു ശരീരം നമ്മൾ പ്രാപിക്കും. പ്രൈസ്, സമയ പരിമിതിയുള്ളതുകൊണ്ട് ഒരു ഭാഗം കൂടെ വന്ന് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവിക തലങ്ങൾ ഓർക്കും ആ കർത്താവിൻ്റെ വരവ്, അല്ലെ? ഒന്ന് തെസ്സലോനിക്ക ലേഖനം 4:13 ഉള്ള വേദഭാഗത്തിൽ അത് വരുമ്പോൾ 15 വാക്യങ്ങൾ അങ്ങനെയാണെന്നും, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തുന്നത് പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അവരോടൊരുമിച്ച് ആകാശവിധാനങ്ങൾ കർത്താവിനെതിരെ പൺ മേഘങ്ങൾ എടുക്കപ്പെടും. നമുക്ക് അവിടെ ഒരു വ്യത്യാസം നടക്കുകയാണ്. മരിച്ചവർ, ഹല്ലേലൂയ, ആ ശരീരം വിട്ടിട്ട് തേജസ്സിൻ്റെ മറ്റൊരു ശരീരം പ്രാപിച്ചെഴുന്നേൽക്കുന്നു. ജീവനോട് ശേഷിക്കുന്നവരെക്കുറിച്ച് പറയുക. നാം അന്ന് മരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, കർത്താവിൻ്റെ വരവിൽ നാം ഈ ഭൂമി ജീവിക്കുന്നെങ്കിൽ, നമുക്കൊരു മാറ്റം വരും. ഈ ശരീരത്തിനൊരു വ്യത്യാസം വരും. ഒരു തേജസ്സിൻ്റെ വസ്ത്രം, ശരീരം നമുക്ക് അന്ന് ലഭിക്കപ്പെടുവാനിടയായിത്തീരും. ഒരു രൂപാന്തര ശരീരത്തിലേക്ക് നമ്മൾ വരും. അങ്ങനെ ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് തേജസ്സിൻ്റെ ഒരു ശരീരത്തോടെ നമ്മൾ ഒരുമിച്ച് ഉയർക്കുമെന്നൊരു പ്രത്യാശയാണ് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നത്. പ്രൈസ്, യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞ ഒരു വാക്യം കൂടെ കൂട്ടിച്ചേർത്ത് ഞാൻ പ്രൈസ് വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുക. ഒന്ന് യോഹന്നാൻ്റെ ലേഖനം 3:2-3 വേദഭാഗം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം പ്രിയരെ. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന പദപ്രകാരമാണ്, പ്രൈസ്, നാം ഇതുവരെ, പ്രൈസ് ദി ലോർഡ്, പ്രിയമുള്ള, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. അപ്പോൾ അതും കേട്ടോ, നാം ഇപ്പോൾ ആരാണ്? നമ്മൾ ദൈവമക്കളാണ്, ദൈവമക്കളാണ്. എന്നാൽ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അതെപ്പോഴാണ് പ്രത്യക്ഷമാകുന്നത്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് നാം അവനോട് സദൃശന്മാരാകും. എന്താ പദത്തിൻ്റെ അർത്ഥം? കർത്താവിനോട് തുല്യരായി ആ സാദൃശ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുവാനിടയാകും. പ്രൈസ്തല പ്രിയരെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച നാളിൽ ദൈവത്തിൻ്റെ തേജസ് പൊതിഞ്ഞ് ദൈവം അവനോട് സഹവർത്തിത്വം ചെയ്തതുപോലെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാനൊരു സമയം അടുത്തിരിക്കുകയാണ്.
നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടാനുള്ള സമയം വന്നിരിക്കുക. പാപം നിമിത്തം നമുക്ക് നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾക്കപ്പുറത്ത് ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു തേജസ്സിൻ്റെ, ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ നിങ്ങളുടെ ആകത്തളങ്ങൾ കയറുവാനിടയാകണം. ഈ ശരീരത്തിൻ്റെ അവസ്ഥകൾ മാറും കേട്ടോ, ഒരു രൂപാന്തരമായ ശരീരം വരും. സമയപരിമിതി കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആ യോഹന്നാൻ്റെ ആ ലേഖനം തന്നെ മൂന്നാം അധ്യായത്തിൻ്റെ പ്ലേസ് താഴേക്കുള്ള അടുത്ത ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെയും പാപത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് പറയുകയാണ്, പാപ പ്രൈസ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഉൽപ്പന്നമല്ല, അത് പിശാചിൻ്റെയാണെന്ന് പറയുകയാണ്. ഹല്ലേലൂയ പ്രൈസ് ഹല്ലോ. ആ പിശാചാണ് ആദ്യം മുതൽ പാപം ചെയ്തെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അടുത്ത പറയുകയാണ്, അവൻ്റെ വിത്ത് അവൻ അവിടെ പാകിയിരിക്കുകയാണ്. പ്രിയരെ, പ്രൈസ് ഹല്ലേലൂയ, നാം ആ വിത്തിൽ ജനിക്കപ്പെട്ടവരല്ല. പിന്നെയോ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്തിൻ്റെ വിത്താണ് നമ്മുടെ അകത്ത് വന്ന് വീണ്ടും ജനനം പ്രാപിച്ചതുകൊണ്ട്. അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ച പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പ്രത്യാശയുണ്ട്. നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ തേജസ് നാം ഇനി പ്രാപിക്കുവാനിടയായിത്തീരും. ആ തേജസ്സോടെ നാം കർത്താവിനോട് ഒരുമിച്ച് വാഴുന്നൊരു സുദിനം നമ്മുടെ മുൻപിലുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും ഇന്നും പാപത്തിലാണ് കിടക്കപ്പെടുന്നതെങ്കിൽ, പാപശരീരത്തിന് ഉടമകളായി, പാപത്തിൻ്റെ വക്താക്കളായി സാത്താൻ്റെ വിത്ത് ചുമക്കുന്നവരാണെങ്കിൽ, ഇവിടെ കേൾക്കപ്പെടുന്ന ഓരോ ദൈവത്തിൻ്റെ വചനവും നിങ്ങളുടെ ജീവിതത്തിന്മേലൊന്ന് ഏറ്റെടുത്തിട്ട്, കർത്താവേ അങ്ങ് മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്, പ്രൈസ് ഹല്ലേലൂയ, ഇനി ഞാൻ പാപിയായിട്ട് ജീവിക്കാനല്ല, ദൈവനെ ആഗ്രഹിക്കുന്നത് പോലെ ദൈവ തേജസ്സോടെ മുന്നോട്ട് പോകുവാൻ എന്നെ സമർപ്പിക്കുന്നതിനുള്ള സമർപ്പണത്തോടെ ദൈവസല്ലായിരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നല്ല സന്ദേശത്തിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ തേജസ്സിനെ, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾക്കിനി പ്രാപിക്കുന്ന ഒരു സുദിനം ഞങ്ങളുടെ മുൻപിലുണ്ട്. അത് ഞങ്ങളുടെ കർത്താവിൽ കൂടെയാണ് ഞങ്ങളെ പ്രാപിച്ചെടുക്കുന്നത്. എൻ്റെ യേശു കർത്താവ് കാൽവറിയിൽ മരിച്ചത് ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. ദൈവമേ, അത് ഞങ്ങൾ ഏറ്റെടുത്ത് അതിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ കർത്താവ് പ്രത്യക്ഷനാകുന്ന സമയത്ത് ഞങ്ങളും അവനെ പോലെ ആ കാണാൻ കർത്താവ് സദൃശ്യന്മാരാകുമെന്നുള്ള ആ ദൈവത്തിൻ്റെ വചനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരും തന്നെ ദൈവമേ പാപത്തിൻ്റെ ദാസന്മാരായി പിശാചിൻ്റെ വിത്ത് ചുമക്കുന്നവരായി തീരാതെ ദൈവരാജ്യത്തിന് അവകാശികളായി ആ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയ്ക്ക് ഹല്ലേലൂയ പ്രാപ്തരാകുവാൻ ദൈവരെ സഹായിക്കണമേ. ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.